ആരാ ക്ലീൻ ഷേവ് ചെയ്ത ഡാലർ മേന്തിയോ? എന്നാലും പറ കൈ കെട്ടി ഇങ്ങനെ എന്താ വല്ലതും ഞങ്ങൾക്ക് മനസ്സിലാവോ? പറ പറഞ്ഞോളൂ, പറഞ്ഞോ, പറഞ്ഞിട്ട് കാര്യം തുടങ്ങാം. എന്താണ് ആരാണ് എല്ലാം പറഞ്ഞോളൂ. അതെ, ഞാൻ ഈ ചിരിക്കാത്ത മനുഷ്യൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ട് വരാം. ആഹാ, അതിപ്പോ അല്ലേലും അമ്മായി പറഞ്ഞാൽ ആൾക്കാരെന്നും ചിരിക്കാറില്ലല്ലോ, ഇനി പങ്കെടുക്കാൻ എന്നാ ഉള്ളത്? അതായത് ചാലഞ്ച് വേറെ ഒന്നുമല്ല, എന്നെ ചിരിപ്പിച്ചാ ഞാൻ അവർക്ക് 5000 രൂപ കൊടുക്കും. പക്ഷെ ചിരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെനിക്ക് 5000 രൂപ തരണം. അത് നല്ല മത്സരമാണല്ലോ. അതെ, അവിടെ ആണെങ്കിൽ കുറെ പേര്, ഇവരെ പോലെ കുറെ പേര് അവിടെ ഒന്ന് കോപ്രായം ഒക്കെ കാണിച്ചു, എന്നെ ചിരിപ്പിക്കാൻ നോക്കി. ഞാൻ ചിരിക്കൂ, പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവരെ പോലെ തൊലിക്കട്ടിയുള്ള കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ആര് പറഞ്ഞാലും ചിരിക്കില്ല എന്ന് പറയുമ്പോ, ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ അമ്മായി കേൾക്കാതിരിക്കാൻ വേണ്ടി ചിരിക്കാത്ത പോലെ സാധനം കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് ദിലീപ് ഒരു സിനിമയിൽ വെച്ചിട്ടില്ല, കുബേരൻ എന്നുള്ള സിനിമയിൽ. അങ്ങനത്തെ ഒരു സാധനം ഞാൻ വെച്ചിട്ടില്ല, ഇതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാ. ചിരിക്കില്ല? ഇല്ല, ചിരിക്കില്ല. എന്ത് ചെയ്ത് ചിരിക്കില്ല? ഇല്ല, ചേട്ടൻ വിചാരിക്കുന്ന പോലെ അങ്ങനെ ചെവിയിൽ വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല. വെടിക്കെട്ട് നടക്കും, പിന്നെ കടുവ് ഇറക്കുന്നതെന്ന് ചോദിക്കുന്ന ആളാ. കേൾവി ഇച്ചിരി പുറകോട്ടാ. അതെ, ഞാൻ ഇവിടെ നിങ്ങളെല്ലാരും ചാലഞ്ച് ചെയ്യാൻ വേണ്ടി വന്ന, എന്റെ ഈ പല്ല് വെളിയിൽ കാണിച്ചാൽ, അതായത് ഞാൻ ചിരിച്ച, നിങ്ങൾക്ക് ഞാൻ 5000 രൂപ തരും, ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് 5000 രൂപ തരും. അമ്മായി ആവശ്യമില്ലാതെ ബെറ്റ് വെക്കരുത് കേട്ടോ. അതാ ചിരിയുടെ ആശാമാരാണ് ഇരിക്കുന്നത്, സലീം കുമാർ, മുകേഷ്. നോക്കാലോ. അല്ല, ഇത് വല്ല റിഹേഴ്സലോ പ്രിപ്പറേഷനോ എടുത്തിട്ടുണ്ടോ? പ്രിപ്പറേഷനാ? 4 വർഷമായിട്ട് ഇവിടെ കിടന്ന് റിഹേഴ്സലും പ്രിപ്പറേഷനും ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇവന്റെ വളിച്ച കോമഡി കണ്ടിട്ട് എന്റെ ചിരിഞ്ഞരമ്പ് വരെ തളർന്ന് എല്ലാം കഷ്ടപ്പെട്ടു. ശരി, അപ്പം അമ്മായിയുടെ പല്ല് പുറത്ത് കാണിച്ചാൽ 5000 രൂപ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അങ്ങോട്ട്. റെഡി ആണല്ലോ? റെഡി. ഓക്കെ സലീമേട്ടാ, ഒരു ശ്രമം നടത്തിക്കേ. ഓക്കെ, ഇല്ല വർക്ക് ചെയ്തില്ല. ഇനി മുകേഷ് എന്തെങ്കിലും ഒന്ന് കാണിച്ചു നോക്കിയേ. അമ്മായി അമ്മായി, കടുവാസിംഗം ചവച്ചു തുപ്പി ഇന്ദ്രണിക്കാവിൽ, കടുവാസിംഗം ചിരിച്ചു കാട്ടി ഇന്ദ്രണിക്കാവിൽ. ശരി, ഞാൻ കൈ നോക്കട്ടെ. പല്ല് പുറത്ത് കാണിക്കണം അല്ലേ? മൈ ഇവിടെ വന്ന്, 5000 രൂപ തരുമല്ലോ അല്ലേ? ചിരിപ്പിച്ച പല്ല് പുറത്ത് കാണിച്ച, റെഡി? അണ്ണാക്ക് വരെ പുറത്ത് കണ്ടു, അണ്ണാക്ക് വരെ ഇവിടെ വരെ. അമ്മായി, അമ്മായി തോറ്റമ്മായി, അമ്മായി 5000 രൂപ. 5000 രൂപ എങ്ങനെ ചീറ്റിംഗ്? 5000 രൂപ ഞാൻ 5000 രൂപ തരില്ല, തെറ്റാ. കൊണ്ടുപോയിക്കോ. എങ്ങനെ നോക്കിയാലും അവസാനം ലാഭം അമ്മായിക്ക് തന്നെ.